വെൽക്കം ടു യു ബി എൽ ടി വി. അപ്പോൾ പെരുന്നാളൊക്കെയാണ് നമ്മുടെ യു ബി എൽ ചാനലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വലിയ പെരുന്നാളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒപ്പം വലിയ പെരുന്നാൾ ആഘോഷിക്കാൻ എന്ന് പറയുന്നത് നമ്മളോടൊപ്പം ഒരു പ്രവാസി തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രവാസി എന്ന് പറയുമ്പോൾ വലിയൊരു ഇൻട്രഡക്ഷനൊന്നും കാര്യമില്ല. ഈ ഒരു മുഖവും ശബ്ദവും പ്രവാസികൾക്കെല്ലാം വളരെ സുപരിചിതമാണ്. മറ്റാരുമല്ല ഹിറ്റ് 96.7 എഫ്എമ്മിന്റെ പ്രോഗ്രാമിംഗ് ഹെഡ് ആയ മിഥുൻ രമേശ് ആണ്. ആ ഒരു വിശേഷണത്തിൽ മാത്രം നിൽക്കില്ല, മിഥുൻ ഒരു ആർ ജെ ആണ്, ആക്ടറാണ്, വി ജെ ആണ്, എം സി ആണ്, പിന്നെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി കേട്ടറിയാം. അപ്പൊ മിഥുനെ തന്നെ കിട്ടാൻ പാടാണ്, പക്ഷെ നമുക്ക് ഇന്ന് മിഥുന്റെ കുടുംബത്തെയും കൂടെ ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ്. ലക്ഷ്മി ഓൾസോ എന്താ പറയുന്നത് വ്ലോഗിംഗ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഒരു വിമൻ വ്ലോഗർ ആണ് ലക്ഷ്മി. ലക്ഷ്മി ആൻഡ് വി ഹാവ് തൻവി ഓൾസോ. എല്ലാവർക്കും ഈദ് മുബാറക്. യു ബി എല്ലിന്റെ ഫസ്റ്റ് പെരുന്നാളിന്റെ അതിഥിയായിട്ട് എത്താൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് ടൈം ഔട്ട്. അപ്പം മിഥുൻ ഒരു പ്രവാസിയാണ്, പക്ഷെ എത്ര നാളായി പ്രവാസ ജീവിതം തുടങ്ങിയിട്ട്? 16 വർഷം കഴിഞ്ഞു. 16 ഓൾമോസ്റ്റ് സെയിം കാലഘട്ടമാണ് നമ്മളെല്ലാവരും. 16 വർഷമായിട്ട് ഇവിടെ ദുബായിൽ ഉണ്ട്. അതാണ് 17th ഇയറിലോട്ട് റണ്ണിങ് എന്ന് വേണേ പറയാം. അപ്പൊ ഈ പെരുന്നാൾ എങ്ങനെയാണ് നമ്മുടെ പൊതുവേ? നമുക്ക് ഈ വർഷം എന്തായാലും വ്യത്യാസമായിരിക്കും എന്നുള്ള കാര്യം അറിയാം. പക്ഷേ ഈദ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ദുബായിലെ ഏറ്റവും വലിയ ആഘോഷമാണ്. അത് നമുക്ക് എത്രയോ വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഈദും നമുക്ക് അങ്ങനെ ഭയങ്കരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഈ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളും കാര്യങ്ങളും മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആഘോഷങ്ങൾക്ക് കുറവില്ല, പക്ഷെ കൂട്ടം കൂടുന്നത് ഒരു ചിരി കുറയും. മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 4 ദിവസത്തെ അവധിയുണ്ട്, 4 ദിവസം നമ്മൾ 4 വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തായിരിക്കും പോവുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ അല്ലെങ്കിൽ എല്ലാ ഈദ് കാലഘട്ടവും സത്യം പറഞ്ഞാൽ ദുബായിൽ ആഘോഷ കാലഘട്ടങ്ങളായിട്ട് തന്നെയാണ് ഓർമ്മയിൽ. മിഥുന്റെ എന്താ പറയുക, ഞാൻ മിഥുനെ ആദ്യമായിട്ട് കാണുന്നത് മായമ്മ സീരിയലിലാണ്. അപ്പൊ ഞാൻ അതിനകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമായിരുന്നു. അത് ഞാൻ നമ്മളെല്ലാം നോക്കി ഏതാണ് ഈ പുതിയൊരു പയ്യൻ ചുള്ളനാണല്ലോ എന്ന് നോക്കുന്ന ഒരു എന്ന് പറയുന്ന ആ ഒരു ഇത് നിന്ന് മായമ്മ അത് തന്നെയായിരുന്നല്ലോ ഫേസ്റ്റ് സീരിയൽ. അതല്ല, സൂര്യകാന്തി എന്ന് പറഞ്ഞ സീരിയലാണ് ആദ്യത്തെ. ഒരുപക്ഷെ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട സംഭവം അത് തന്നെയാണ്, സുമേഷ് എന്ന് പറയുന്ന സ്ത്രീ ജന്മത്തിലെ ക്യാരക്ടറാണ്. അപ്പം ആ ഒരു സ്ത്രീ ജന്മത്തിൽ നിന്ന് ഇന്ന് ഒരു എന്താ പറയുന്ന ഒരു റേഡിയോ ചാനലിന്റെ പ്രോഗ്രാമിംഗ് ഹെഡായിട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? അതൊരു ഇപ്പൊ ആ ജേണി പറയാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാല് നമ്മള് ഒരു ഒരു കാലഘട്ടം തൊട്ട് നമുക്ക് ആഗ്രഹം തോന്നി തുടങ്ങുമല്ലോ. സിനിമ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്ന ഒരു ആഗ്രഹം തോന്നി തുടങ്ങുന്ന സമയം തൊട്ട് നമ്മൾ ഇതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമുക്ക് ഒരുപാട് ഈ പാത്ത് ഡീവിയേഷൻസ് വരും. അതിലൊരു പാത്ത് ഡീവിയേഷൻ ആയിട്ടാണ് ഞാൻ റേഡിയോനെ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ ഇങ്ങനെ നമുക്ക് രണ്ട് എനിക്ക് റൺവേ കിട്ടി, വെട്ടം ചെയ്തു, നമ്മൾ ചെയ്തു, അങ്ങനെ ഒക്കെ നിൽക്കുന്ന സമയത്താണ് സിനിമ സ്ട്രൈക്ക് വന്നു. അപ്പോൾ ഇതിന് മനസ്സിലായി ഇതിൻ്റെ ഒരു നമുക്ക് ഇതിനൊരു റെഗുലർ ജോബ് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലായത് ആ സമയത്താണ്. അപ്പോൾ അന്ന് ഈ ഓഫർ വരുന്നു, അങ്ങനെ ഇങ്ങോട്ട് കയറി വന്നതാണ്. പക്ഷേ അപ്പോഴും സിനിമ ഇടാനായിട്ട് മനസ്സിൽ നമുക്കിപ്പോഴും ഒരു ഇത് വരില്ല. അതായത് ടോട്ടലി അത് വിട്ടിട്ട് നിൽക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. അപ്പോൾ അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് സജീവമായിട്ട് നിൽക്കാനാണ് ബാക്കിയുള്ള സിനിമകളെല്ലാം വന്നത് ഇത് ചെയ്യുന്നത്. അതായത് കാരണം റേഡിയോ ജോക്കി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും നമ്മുടെ മുഖം ആരും കാണുന്നില്ല, ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. അപ്പൊ ആ ഒരു വിഷമം, അത് നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഈ റേഡിയോ ജോക്കി എന്ന് പറയുന്നത് ശബ്ദത്തിലൂടെ മാത്രം അറിയുന്ന ആളാണ്. പക്ഷെ ഈ കാലഘട്ടം കുറെ ഡിഫറൻറ്റ് ആണല്ലോ. കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും മലയാളത്തിൽ ഒരു FM ചാനൽ എന്ന് പറയുന്നത് എപ്പോഴും സാധാരണ ഗതിയിൽ ഒരു AM-ന്റെ ഒരു ക്ലോൺ FM ചാനൽസ് ഉണ്ടാവും. പക്ഷെ ഒരു FM ചാനലിന് എന്ത് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അത് നിലകൊള്ളേണ്ടതെന്ന് പറയുന്നത് AR-ന്റെ ഒരു ലീഡർഷിപ്പിലാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസം ഓണയർ പോയ ആൾക്കാരാണ്. പിന്നെ അത് കഴിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്, അത് 84 hours and 15 minutes ആയിരുന്നു. അത് സിന്ധുവും ഞാനും കൂടി ചേർന്നാണ് ചെയ്തത്. ദൈവാനുഗ്രഹം, ഭയങ്കര വലിയ അചീവ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ. അത് എന്നെക്കാളും അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സിന്ധുവിന് തന്നെയാണ്. സിന്ധുവിനും പിന്നെ കുടുംബമായിട്ട് എന്റെ പുറകിൽ നിന്ന ആൾക്കാർ. കാരണം എനിക്ക് പിന്നെ നിങ്ങൾ എല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതിന്റെ ഒരു എനർജിയിലാണ് അത് തീർക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ എപ്പോഴും പറയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ അകത്തിരുന്ന് സംസാരിക്കുന്നേ ഉള്ളൂ, പക്ഷെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ എന്താണോ ചെയ്തത് അതാണ് ഒരുപക്ഷെ ആ ഗിന്നസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് വേണം പറയാനായിട്ട്.
അതുപോലെ എന്നെ അതിനെ ഫുള്ള് പുഷ് ചെയ്യുന്നത് സിന്ധുവാണ്. ഞാനും ലക്ഷ്മിയൊക്കെ നമ്മൾ അവിടെ ചെന്ന് ആ വീട്ടിൽ താമസിക്കും. അത് നമ്മൾ അവരുടെ അവിടെ പോയി വീട്ടിൽ പോയി താമസിക്കും. എന്തിനാന്ന് വെച്ചാൽ രാത്രി മുഴുവൻ ഉറങ്ങാതെ എങ്ങനെ ഇരിക്കാമെന്നുള്ളതിന്റെ പരിശീലനമാണ്. അപ്പോ ആ സമയത്ത് ഇവർ രണ്ടുപേരും ഉറങ്ങാതിരിക്കണം, ലക്ഷ്മി ഉറങ്ങാതിരിക്കണം, അതേപോലെ സിന്ധുവിന്റെ ഹസ്ബൻഡ് ബീച്ചാണ്ട് ഉറങ്ങാതിരിക്കണം. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്തെടുത്തത്. സത്യം പറഞ്ഞത് അതൊരു വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ഈ എന്താ പറയുന്ന അത് കഴിഞ്ഞ് മിഥുൻ ഫ്ലവേഴ്സിൽ പോവാണ്. അതാണ് ഐ തിങ്ക് മിഥുൻ എന്ന് പറഞ്ഞ ഒരു ഒരു വിജയനെ ഇത്രയും ജനപ്രിയനാക്കി മാറ്റിയ ഒരു ഷോ എന്ന് പറയുന്ന ഫ്ലവേഴ്സിന്റെ ഫ്ലവേഴ്സ് ഉത്സവമാണ്. അല്ല അത് അതാ പറഞ്ഞു നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് പറയുന്ന പോലെയാണ്. കോമഡി ഉത്സവത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോമഡി ഉത്സവം ഒരു ഒരു അതൊരു ഒരു ബ്രെയിൻ ചൈൽഡ് ഓഫ് മിഥുലാജ് ആണ്. മിഥുലാജ് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ബ്രെയിൻ ചൈൽഡ് ആണ്. അപ്പൊ അതിനകത്ത് ഞാൻ പ്ലേസ്ഡ് ആവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാനാണ് അതിന്റെ ഡയറക്ടറെങ്കിൽ ഒരിക്കലും എന്നെ പിടിച്ചിരുത്തില്ല. പക്ഷെ പുള്ളിക്ക് അതിലൊരു കൺവിക്ഷൻ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അതിന്റെ ഭാഗമായത്. അപ്പൊ അങ്ങനെ അത് വന്നു. അത് ഞാൻ പറഞ്ഞ ഒരു കോമഡി ഷോ ഒക്കെ ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ ഏറ്റവും വലിയ ചിന്ത. എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ബാരിയർ ആയിരുന്നു. പക്ഷെ അത് ആ സംഭവം മാറ്റിത്തന്നത് അതിന്റെ ഡയറക്ടറായ മിഥുലാജ് ആണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് വെച്ചാൽ യു ബി യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലാതെ നിങ്ങൾ അതിന് വേണ്ടിട്ട് മാറ്റങ്ങളൊന്നും വരുത്തണ്ട, അതിന് വേണ്ടി നിങ്ങൾ കോമഡി അടിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അത് ആ ഉപദേശം ഉള്ളതുകൊണ്ട് കോൺസെപ്റ്റിനെ ഒന്ന് മാറ്റിമറിക്കി തന്നെ ചെയ്തു എന്ന് പറയാം മിഥുൻ അല്ലേ. ക്ലിഷേഡ് ആ ഒരു ഫോർമാറ്റിൽ നിന്ന് അത് ബ്രേക്ക് ചെയ്തു എന്ന് തന്നെ പറയാം മിഥുൻ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഞാൻ നേരത്തെയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് അറിയാനായിട്ട് ആൾക്കാർക്ക് വേണ്ടി വന്ന ഒരു ഷോ ആണെന്നുള്ളതാണ് പ്രശ്നം. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ കോട്ടും സ്യൂട്ടും ഇട്ട് അല്ലെങ്കിൽ മറ്റേ ഷെർവാനിയൊക്കെ ഇട്ട് നിൽക്കുന്നവരായിരുന്നല്ലോ വി ജെ എസ്, അതിൽ നിന്ന് മാറിയിട്ട് സാധാരണ ഒരു ഷർട്ടും പാന്റും ഇട്ട് വന്നാൽ ആ രീതിയിലുള്ള സാധനം വിട്ട് കളയാം എന്നുള്ളതായിരുന്നു അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ അത് അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊന്നും എന്റെ വിഷൻ അല്ല. ഇപ്പൊ ഒരു ഡയറക്ടർ പറയാണ് കോട്ടും സ്യൂട്ടും ഇട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമുക്കിപ്പോ എത്ര സജഷൻ വെച്ചാലും അതിൽ പറഞ്ഞിലോട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിഷനാണ്, അതിൽ നമ്മൾ അത് വന്ന് പെട്ടു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എനിക്കൊന്ന് ലക്ഷ്മിക്ക് മൂക്കും ഓറടിച്ചു തുടങ്ങി. ലക്ഷ്മിയിലോട്ട് വരാം. അപ്പൊ ലക്ഷ്മി എന്താ പറയുന്ന മലയാളത്തില് വൺ ഓഫ് ദി ഫസ്റ്റ് വീഡിയോ വ്ലോഗേഴ്സ് ആണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ വ്ലോഗിംഗ് ലേക്ക് വരുന്നത്? ഹൗ ഡിഡ് യു ഗെറ്റ് ദാറ്റ് തോട്ട് ഓഫ് വ്ലോഗിംഗ്? ഞാനത് എന്താ പറയാ, നമ്മുടെ അവതാർ എന്നുള്ള മൂവിയില് ആക്ച്വലി ആണ് വ്ലോഗിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ക്യൂരിയസ് ആയിട്ട് നോക്കിയപ്പോ ഫോറിനേഴ്സ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ മലയാളത്തിൽ ആ സമയത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ അത് വളരെ നന്നായി ക്ലിക്ക് ചെയ്തു. ബിക്കോസ് ലക്ഷ്മിന്റെ വ്ളോഗിങ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുന്ന ഈ വ്ളോഗ്സ് ഒക്കെ കാണുമ്പോ ഇറ്റ് ഇസ് വെരി എന്താ പറയുന്ന ആ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ആണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ലക്ഷ്മി എല്ലാവരും ശ്രദ്ധിക്കുന്നതും ഇത്രയും ഫാൻ ഫോളോയിങ് ഉണ്ടായത്. വ്ളോഗിങ്സ് കുറഞ്ഞു തോന്നുന്നു, ഇപ്പൊ കൂടുതൽ ടിക്ടോക്സ് ആണെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഒരു റോട്ടൻ കോക്കനട്ട് വാച്ചും അതും ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് രണ്ടു പ്രാവശ്യം ചെയ്തിട്ടങ്ങ് നിർത്തി. ഇനിയും ചെയ്യാം, അതെ അതെ ചെയ്യണം കേട്ടോ. നമ്മളൊക്കെ അതിന്റെ ആരാധകരാണ് ആൾക്കാരെ. അതായത് മറ്റേ സിനിമക്കാരെ മുഴുവൻ എങ്ങനെ? അതെ അതെ അല്ല, അതിന്റെ ധൈര്യം എന്ന് വെച്ചാൽ മിഥുൻ ഓൾറെഡി സിനിമയിലുള്ള ഒരാളാണ്. സോ ഐ എം ഷുവർ ലക്ഷ്മിക്ക് ഒത്തിരി സിനിമ ഫ്രണ്ട്സും അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരുണ്ടാവും. എന്നിട്ടും യു ടുക്ക് ദ ഗട്സ് ടു ഡു ദാറ്റ്, ഹാറ്റ്സ് ഓഫ് കേട്ടോ. ഐ മീൻ യു ആർ റിയൽ. അങ്ങനെയല്ല, പക്ഷെ എന്താ പറയാ, പറയേണ്ട കാര്യം പറഞ്ഞു. ഇതിപ്പോ നമ്മൾ എല്ലാരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, പക്ഷെ ആരും അങ്ങനെ വന്ന് പറയാറില്ല. ബട്ട് യു ഡിഡ് ഇറ്റ് ദി റൈറ്റ് വേ. അതെപ്പോഴും ചില സമയത്ത് ഇപ്പൊ ലക്ഷ്മി ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ ബ്ലോഗ് ഉണ്ടെങ്കിൽ, അപ്പൊ ആ വീഡിയോ ബ്ലോഗിൽ അല്ലെങ്കിൽ ഇപ്പൊ ഈ റോട്ടൻ കോക്കനട്ട് അവാർഡ്സ് പോലുള്ള അവാർഡ്സ് ഉണ്ടെങ്കിൽ, മിക്കവാറും എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇത് എല്ലാം ഒന്ന് സക്സസ് ആയിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അടുത്തൊരു ആഘോഷം നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും. അതായത് ഇപ്പൊ ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ള ആൾക്കാരെല്ലാവരും നമ്മുടെ കൂടെ ഒരു ആഘോഷത്തിനുണ്ടാവും. ഇതിപ്പോ ഹിറ്റിന്റെ ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ആഘോഷമായിരിക്കും. അപ്പൊ ആ സമയത്ത് ഓഹോ ഈ കുട്ടിയാണല്ലേ എനിക്ക് അവാർഡ് തന്നത് എന്നുള്ള രീതിയിൽ. മകളും തന്മയും ടിക്ടോക്കിൽ അമ്മയുടെ കൂടെ എപ്പോഴും കാണാറുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു കോംബോ നല്ല രസമാണ് കാണാൻ. തന്മി അധികം മിണ്ടില്ല, പാർട്ട്നർ ഇൻ ക്രൈം ആണ് തന്മി. പക്ഷെ തന്മി ഇപ്പം മിണ്ടാനുള്ള മൂഡിലല്ല അല്ലേ തന്മി? തന്മി മിണ്ടാനുള്ള മൂഡിന്റെ ആയിരിക്കില്ല. തന്മിക്ക് ശരിക്കും പറഞ്ഞാൽ തന്മിയുടെ ടോപ്പിക് എത്തണം എന്നുള്ളതേ ഉള്ളൂ. എന്താണ് തന്മിയുടെ ടോപ്പിക്? തന്മിയുടെ പെറ്റിനെ പറ്റി പറയാനാണെങ്കിലും പിന്നെ തന്മി, ഹായ്, ഐ തിങ്ക് യു ഹാവ് എ ന്യൂ പെറ്റ് അറ്റ് ഹോം അല്ലേ തന്മി? ടെൽ മീ അബൌട്ട് ഇറ്റ്. വാട്ട് ഈസ് ദ നെയിം? അമ്മണിക്കുട്ടി. നിങ്ങൾ എല്ലാവരും വിചാരിക്കും അമ്മണിക്കുട്ടി ആരാന്ന്. അമ്മണിക്കുട്ടി ആരാന്ന് പറഞ്ഞു കൊടുക്ക്. പട്ടിക്കുട്ടിയാണ് അമ്മണിക്കുട്ടി. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലെ പെറ്റ്സിനൊക്കെ നമ്മളെപ്പോഴും നാടൻ പേര്, കാരണം വെളിയിലൊക്കെ നമ്മുടെ എന്റെ സിനിമയുടെ പേരും ജിമ്മി, ജിമ്മി എന്നൊക്കെ പറയുന്ന
എല്ലാം ഭയങ്കര കിടിലും പേരുകളാണല്ലോ. എല്ലാവരും വീട്ടിലിപ്പോ നമ്മുടെ നിമ്മിയുടെ വീട്ടിലെ പട്ടിയുടെ പേര് ഐക്കോ എന്നാണ്. ഡോണയുടെ വീട്ടില് ഡോണയുടെ വീട്ടില് അതായത് ആട്ടിൻകുട്ടിയെ പോലെ ഇരിക്കുന്ന പട്ടിക്കുട്ടിയുടെ പേര് ടൈഗർ. അപ്പോ അതുകൊണ്ട് നമ്മൾ എന്തായിരുന്നാലും വളരെ ഡൗൺ ടു എർത്ത് ആയ മലയാളികളാണ് നമ്മൾ എന്ന് പട്ടിയെ കൂടി ബോധ്യപ്പെടുത്താറുണ്ട്. അവരിട്ടേക്കുന്ന പേരുകളെല്ലാം വെച്ചിട്ട് ഞാൻ നമ്മള് എപ്പോഴും എന്റെ അതാണ് എന്റെ എന്റെ കാഴ്ചപ്പാടിൽ ഇതായത് കൊണ്ട് എന്റെ പൂച്ചയുടെ പേര് ശംഭു. അപ്പൊ നമ്മൾ ഡിങ്കൻ എന്നാണ് നമ്മുടെ പട്ടിക്കുട്ടിക്ക് പേരിട്ടത്. അപ്പൊ ഡിങ്കൻ എന്ന് പേരിട്ടപ്പോ എന്താണ് പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ആൺകുട്ടിയാണെന്ന് കരുതിയാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോ ഡിങ്കൻ കൊണ്ടുവന്ന് അപ്പൊ വീട്ടിൽ വിളിക്കുന്നത് ഡിങ്കു എന്നാണ്. അപ്പൊ ആദരേശിയുടെ മറ്റേ മോളുടെ വീട്ടിൽ വിളിക്കുന്ന പേരും ഡിങ്കു എന്നാണ്. അപ്പൊ നമ്മൾ ദൈവമേ ഇത് പ്രശ്നവും. അതുകൊണ്ട് പേര് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമ്മൾ ഡിങ്കനെ അഡ്മിറ്റ് ചെയ്തപ്പോ ഫസ്റ്റ് വാക്സിനേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് കൊണ്ടുപോയ സമയത്ത് ഇതൊരു പെൺപട്ടിയാണ്, അപ്പൊ തന്നെ പേര് മാറ്റി ഇത് ചെയ്ത് നമുക്ക് ഈ പട്ടികളെ കൊണ്ടുപോയി. ഇവിടത്തെ നമുക്ക് ഈ പട്ടികളെ കൊണ്ടുപോയി ഇവിടെ എപ്പോഴും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പണ്ട് നമുക്കൊരു പട്ടി ഉണ്ടായിരുന്നു, അല്ല പട്ടി പൂച്ച ഉണ്ടായിരുന്നു അപ്പു. അപ്പൊ നമ്മളിവിടെ ഒരു വെറ്റ് ക്ലിനിക്കിൽ പോവാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൂച്ചയുടെ പേരിന്റെ കൂടെ ഫാമിലി നെയിം കൊടുക്കണം. അപ്പൊ ഈ ഫാമിലി നെയിം കൊടുക്കുമ്പോ ആരുടെ ഫാമിലി നെയിം കൊടുക്കും? എന്റെ ഫാമിലി നെയിം. അപ്പൊ അച്ഛന്റെ പേര് രമേശ് എന്നാണല്ലോ. അപ്പോ ആ വെറ്റ് ക്ലിനിക്ക് വെച്ചിട്ട് വിളിക്കുകയാണ് ആ പൂച്ചയെ കൊണ്ടുവരാൻ വേണ്ടി. അപ്പു രമേശ് വരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ പൂച്ചയല്ല പുള്ളിക്കാരുടെ പൂച്ച. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അച്ഛന്റെ പേര് ഒരു പൂച്ചയുടെ പേര് ഞാൻ ആദ്യമായിട്ട്. അപ്പൊ അകത്ത് നിന്നിട്ടാണെങ്കിൽ ഇവരാണെങ്കിൽ ഭയങ്കര കളിയാക്കല്. അപ്പൊ കാരണം നമുക്ക് ഈ പൂച്ചയ്ക്ക് വയർ അപ്സെറ്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ കേജ് എടുക്കാൻ പറ്റില്ല, കേജ് ഫുള്ള് ഡേർട്ടി ആയിട്ടിരിക്കും. അപ്പൊ നമ്മളൊരു പ്രിന്ററിന്റെ ബോക്സ് അവിടെ വരുമ്പോണ്ടായിരുന്നു. ആ പ്രിന്ററിന്റെ ബോക്സിലാണ് കൊണ്ടുപോയത്. അപ്പൊ ഇവര് അപ്പു എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് ആപ്പിൾ എന്നാണ് വെച്ചത്. ആപ്പിൾ പ്രിന്റ് ആണ് അപ്പു എന്ന് പറഞ്ഞ പൂച്ച എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പ്രിന്റർ ബോക്സിൽ കൊണ്ടുവന്നതിന്റെ പേരില്. അയ്യോ അതൊക്കെ അതുകൊണ്ട് അതിനുശേഷം നമ്മളൊരു പേരിടുമ്പോൾ ഈ കാര്യത്തിൽ വളരെ കർശനമായി മലയാള പേര് തന്നെ ഇടണം. എന്തായാലും അതൊരു ഭയങ്കര ഒരു ട്വിസ്റ്റഡ് പേരായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ സ്റ്റൈലൻ പേര് വരും വൈകുന്നേരം അമ്മിണിക്കുട്ടി. അപ്പൊ എന്തായാലും അമ്മിണിക്കുട്ടി ശംഭു ഒക്കെ വീട്ടിലുണ്ടല്ലോ അല്ലേ? അപ്പൊ അപ്പൊ യു ആർ ഹാവിംഗ് യുവർ ഗുഡ് ടൈം. അവളുടെ വെക്കേഷൻ മുഴുവൻ അവരുമായിട്ടാണ്. കാരണം ബേസിക്കലി ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പിള്ളേരുടെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ്. അവർക്ക് അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള മിംഗ്ലിംഗ് ഇല്ല. സൂം മീറ്റിംഗ്. അതെ, എല്ലാം ഓൺലൈൻ ആയിപ്പോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ കൊറോണ? എന്നോ മിഥുൻ എന്ന് പറയുന്നത് ഒരു വീക്കെൻഡ് ഉണ്ടെങ്കിൽ മിഥുന് ഷോസ് ഉണ്ടാവും, മിഥുൻ ഇന്ന് ബഹ്റൈൻ ആണെങ്കിൽ നാളെ യു എസ്, ഒമാൻ, അങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ് മിഥുൻ. അങ്ങനെ പോകാൻ പോലും പറ്റില്ല വെറുതെ. അങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളെ എങ്ങനെയാണ് ലക്ഷ്മി, എങ്ങനെയാണ് ആ ഒരു ബിസി പാർട്ണറിനെ മാനേജ് ചെയ്തത്? പുള്ളി മാനേജ് ചെയ്ത്, എന്നാലും നമ്മുടെ വീട്ടിൽ ഒരാള് എന്തെങ്കിലും ആവശ്യത്തിന് ഇല്ല അങ്ങനെയൊക്കെ. അപ്പം യു ഹാവ് ടു മാനേജ് ഇറ്റ് യുവർസെൽഫ്. രണ്ടും കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. വീക്ക്ഡേയ്സ് വീട്ടിലുണ്ടെങ്കിൽ എല്ലാ കാര്യവും വീട്ടിലത്തെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് കറക്റ്റ് ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കണം തന്നെ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നു ഇതിന് എങ്ങനെയാണ് ഇത് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരണം ചെയ്യുന്നത്. ഫ്ലൈറ്റിന് കാലത്ത് വെളുപ്പിനൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഞാൻ ഓഫീസിൽ പോകും. അപ്പൊന്നുമില്ല, നമ്മുടെ ഉറങ്ങാണ്ട് ഇങ്ങനെ നമ്മുടെ സ്ലീപ്പ് സൈക്കിള് ഉണ്ടാവാൻ പാടില്ലല്ലോ. അവർക്ക് ഒട്ടും ശ്രദ്ധിക്കില്ല അങ്ങനെ. അപ്പൊ ഒരു കംപ്ലൈന്റ്സും ഇല്ല. പക്ഷെ അതിന്റെ ഒരു ഏറ്റവും നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് കൊടുത്ത് കളിക്കില്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ആദരിച്ച് പറഞ്ഞ പോലെ നമുക്ക് ഈ ഇതിന്റെ ഇടയിൽ ഒരു ബാക്കപ്പ് എപ്പോഴും ഉള്ള പ്രശ്നമാണ്. കാരണം നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സമാധാനം ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. കാരണം വീട്ടിലെത്തുമ്പോൾ നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്നിരുന്നാലും നമുക്കൊരു രണ്ട് സൈഡിലും ക്രിയേറ്റീവ് ജോബ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ള പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ആ ക്രിയേറ്റിവിറ്റി അറിയാതുള്ളതുകൊണ്ടാണ് ആ ഒരു പുഷ്യം കിട്ടുന്നുണ്ട് വീട്ടിൽ നിന്ന് എന്നെ പൊക്കോ എന്ന് പറയുന്നുണ്ട്.
നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യം മൊത്തത്തിൽ അല്ലെങ്കിൽ ഒരുവിധം നമുക്കെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഓൺ ഇൻസ്റ്റാഗ്രാം എന്താണ് നടക്കുന്നത്. വീട്ടിൽ കുക്ക് ചെയ്യുന്ന സാധനം വരെ നമ്മൾ നാട്ടുകാർ അറിയിച്ച് ചെയ്യാറുണ്ട്. അതിന്റെ അടുത്തോട്ട് ഞാൻ വരുന്നുണ്ട് കുക്കിങ്ങിന്റെ കാര്യത്തിലായിട്ട്. അപ്പം ആ ലോക്ക്ഡൌൺ നല്ല രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്തല്ലേ രണ്ട് മാസം? ഞാൻ സത്യമായിട്ടും കുക്കിംഗ് തുടങ്ങി. ഞാൻ ഇത്രയും നാളും നന്നായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കുക്ക് ചെയ്യില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കുക്കിങ്ങിലോട്ട് ഒരു പരീക്ഷണത്തിലത്. ഞാൻ നല്ല ഡിസേർട്സ് ഒക്കെ ഉണ്ടാക്കിയാലായി, അങ്ങനെയുള്ളൂ. പക്ഷേ രണ്ട് ഡിസേർട്ട് ഉണ്ടായിരുന്നു, അത് തന്നെ ഒരെണ്ണത്തിൽ ബിസ്ക്കറ്റ് ഇടും, ഒരെണ്ണത്തിൽ ബിസ്ക്കറ്റ് ഇടാ. അപ്പോ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കുന്നത് മാത്രമേ ഉണ്ടല്ലോ. പക്ഷേ ഞാൻ ആലോചിച്ചു നോക്കും, ഞാൻ തായ് ചിക്കൻ കറി ഉണ്ടാക്കി വീട്ടിൽ, ഞാൻ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കി, ഞാനൊരു ചിക്കൻ പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കി. ഇത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. എന്ന് വെച്ചാൽ അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ആലോചിച്ചു, ഇതെന്ത് പ്രസിഷനിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ നടക്കണമെന്ന് ആലോചിച്ചു. കാരണം ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വെച്ചാൽ ഓരോ ഷെഫുകൾക്കൊക്കെ ഇത് വളരെ ഒരു ഒരു ലെഫ്റ്റ് ഹാൻഡ് ജോബ് ആയിരിക്കും. പക്ഷെ ഞാൻ ആലോചിച്ചു, ഉള്ളി അരിയുന്നതിൽ വരെ ഇതൊക്കെ വേണമെന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്നത് അവിടെ. അതുകൊണ്ട് അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്ന ആൾക്കാരോട് ന്യൂ ഫൗണ്ട് റെസ്പെക്ട് ആണ്, സത്യം പറഞ്ഞു. ലക്ഷ്മി ആണെങ്കിൽ ഒരു ഭയങ്കര അടിപൊളി കുക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇൻസ്റ്റയിൽ കണ്ടത് മാത്രമല്ല, ലക്ഷ്മിയുടെ ആഹാരം രുചിച്ചവർ വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുപോയി കഴിച്ചിട്ട് വന്നാണ് ലക്ഷ്മി അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അമ്മയോട് വന്ന് പറയുന്നത് അമ്മ ലക്ഷ്മി അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ അമ്മ പറയും കണ്ടു പഠിക്കും മിടുക്കി കുട്ടി എന്ന്. അതായത് നമ്മളോട് പറയുന്നത് മിടുക്കി കുട്ടി നിങ്ങളതുപോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പൊ അതും ലക്ഷ്മി ഒത്തിരി കുക്കിംഗ് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ. അതെ, കാരണം കുക്ക് ചെയ്ത് കാണുന്ന വീഡിയോസ് കാണാറിയാം. നമ്മുടെ നോർമൽ എന്താ പറയുന്ന ക്വിസീൻ അല്ല ലക്ഷ്മി ട്രൈ ചെയ്യുന്നൊക്കെ, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം. ഫിലാഫിൽ അത് കോപ്പി അടിച്ച് അമ്മ അതുപോലെ ഉണ്ടാക്കി. എസ്പെഷ്യലി നല്ല എക്സ്പെരിമെന്റ് ലബോറട്ടറി ഉണ്ടാക്കുമെങ്കിലും കൂടിയായതുകൊണ്ട് അതെ അതെ എല്ലാം കഴിക്കും. അതുകൊണ്ട് അപ്പം ഇതിനോട് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ലൈക്ക് നമ്മുടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടന്റെ കൂടെ ഒരുപാട് സിനിമകൾ മിഥുൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ആ ലാലേട്ടന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്. ലാലേട്ടന്റെ കൂടുതൽ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഒരുപാട്. ശരിക്കും പറഞ്ഞാൽ എന്റെ ഫസ്റ്റ് സിനിമ ലാലേട്ടന്റെ കൂടെയാണ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പടമാണ്. അപ്പൊ ശരിക്കും ഞാൻ കുട്ടിക്കാലം തൊട്ട് ആരാധകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആരാധന ഭയങ്കരമായിട്ട് തലക്ക് പിടിച്ചിട്ട് തന്നെയാണ് സിനിമ പോലും ആഗ്രഹിച്ചു തുടങ്ങിയത്. പുള്ളിയെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഒരു ഷോയിന് വെച്ചിട്ട് ഞാൻ അച്ഛൻ കൊണ്ട് പരിചയപ്പെടുത്തിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്താണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ. അപ്പൊ അപ്പൊ തൊട്ട് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ലാലേട്ടൻ പിന്നെ ഒരുപാട് സമയത്തും ഒരുപാട് സ്റ്റേജിലും ഒരുപാട് ഇപ്പം റൺ ബേബി റൺ ഉൾപ്പെടെയുള്ള സിനിമകളിലും ഒക്കെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട് ലാലേട്ടനോടൊപ്പം. പക്ഷെ അതിനെയൊക്കെ കാണും എനിക്ക് ലാലേട്ടൻ ഒരു ബർത്ത്ഡേ സർപ്രൈസ് തന്നിട്ടുണ്ട്. അത് ഇവരെല്ലാരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത് ചെയ്തതാണ്. എനിക്ക് സൺലേട്ടനും എന്നാ ഒരു ദിവസം എന്തെന്ന് വെച്ചാൽ ഞാൻ ഓണെയർ എന്തോ ലാലേട്ടനെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ കുട്ടു എന്നെ വിളിച്ച് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ മോഹൻലാലിനെ പറ്റി പറഞ്ഞത്? കുട്ടുവിനെ എനിക്ക് നേരത്തെ അറിയാം, പറഞ്ഞങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ എനിക്ക് സൺലേട്ടന്റെ കോള് വന്നു. സൺലേട്ടൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മിഥുനെ എന്തെങ്കിലും ഓണെയർ ലാലേട്ടനെ പറ്റി പല്ലം പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, അങ്ങനെ ഞാൻ പറയാൻ സാറിനടുത്ത് പറയണം, ഞാൻ ലാലേട്ടനെ പറ്റി പറയില്ല, വേറെ ആരെ പറ്റി പറഞ്ഞാലും പറയില്ലോ. അപ്പോ ഇത് ഇതെങ്ങനെ ഇതായത് ഒരു ദിവസം രാത്രിക്ക് എന്നെ വളരെ അനോണിമസ് ആയിട്ടൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് നിങ്ങളെന്താണ് മോഹൻലാലിനെ പറ്റി ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ വെച്ചിട്ട് കൂടാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ആ സമയത്ത് നമുക്ക് ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് സിന്ധു ഓണെയർ ഒരു സാധനം പ്ലേ ചെയ്തു. അതായത് കുറച്ച് ദിവസം ആൾക്കാർ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ടല്ലേ, ഞാൻ അതിൻ്റെ പിറകിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ. അപ്പോൾ അതിൻ്റെ ലൈഫിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ബർത്ത്ഡേ മെമ്മറീസ് ആണ്. അപ്പോൾ സിനിമകൾ കാണിച്ചു കൊടുക്കും, കമ്പയർ ചെയ്യാൻ പറ്റുന്ന സിനിമകൾ കാണിച്ചു. തന്മി ഡാഡീസ് ഗേൾ ആണോ മമ്മീസ് ഗേൾ ആണോ?
അമ്മയെ നോക്കിയ അമ്മേനെ മിസ് ചെയ്യണ്ടല്ലോ അല്ലേ. ഓ പെട്ടെന്ന് തന്നെ അമ്മൂമ്മേനെ എല്ലാം കാണാൻ പറ്റട്ടെ ഈ കൊറോണ എന്ന് പോട്ടെ. അതെ അതെ തൻവി കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ട പടം റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞ ദിലീപേട്ടന്റെ പടമാണ്. അപ്പൊ ദിലീപേട്ടന്റെ അതിനകത്ത് ഡയാന എന്ന് പറഞ്ഞ പട്ടിക്കുട്ടി, പട്ടിക്കുട്ടിയുടെ അപ്പൊ തൻവിയുടെ കാഴ്ചപ്പാടിൽ ദിലീപേട്ടൻ എന്ന് പറഞ്ഞ ഡയാനയുടെ അച്ഛനാണ്. അപ്പൊ അങ്ങനെ നമ്മള് അബുദാബിയിലെ ഒരു ഷോയിന് നമ്മള് ബാക്ക് സ്റ്റേജ് ഇരിക്കും, ഇവർ രണ്ടുപേരും ഉണ്ട്. തൻവി ഇങ്ങനെ ദിലീപേട്ടനെ കണ്ടിട്ട് ഇവിടെ ഡയാനയുടെ അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പൊ ദിലീപേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിട്ട് എന്താടാ പറഞ്ഞു മോളെന്താ പറഞ്ഞു. ഇപ്പം പറഞ്ഞു ഞാൻ പറയില്ല, ഒന്നുമില്ല, അത് റിംഗ് മാസ്റ്റർ ഒരുപാട് കണ്ടിട്ട് എന്താ മോളെ ഇതാരാ ചോദിച്ചപ്പോ പറഞ്ഞു ഡയാനയുടെ അച്ഛൻ എന്ന് പറഞ്ഞു. ആ പട്ടിയുടെ അച്ഛനാണ് ഞാനെന്നാണോ പറഞ്ഞു പറഞ്ഞേ. നിനക്കൊന്ന് തിരുത്തിക്കൂടെ, ഇതൊക്കെ ഉണ്ടെങ്കിലും നിനക്കൊന്ന് തിരുത്തിക്കൂടെ. അത് കഴിഞ്ഞ് എപ്പൊ കണ്ടുമ്പോഴും പറയും ആ കുട്ടി ഇപ്പോഴും എന്റെ ഡയാനയുടെ അച്ഛനാണെന്നാണോ പറയുന്നത്. അപ്പൊ ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മിയുടെ ഇനി എന്താണെന്ന് പറഞ്ഞാൽ സർപ്രൈസ് ആയിരിക്കും. സോ വി ആർ ലുക്കിംഗ് ഫോർവേർഡ് ടു ദാറ്റ് ഓൾസോ. അപ്പം വിൽ എൻകറേജ് യു ആൻഡ് ആസ് എ ഫാൻ യു നോ വി ഓൾസോ വിൽ ലുക്കിംഗ് ഫോർവേർഡ് ടു സീ മോർ ഓഫ് ഇറ്റ്. ഈ പറഞ്ഞു ഒന്നും ചെയ്യണല്ലോ ആ മറ്റേ ഫുൾ മറ്റേ ഫേസ്ബുക്ക് മുഴുവൻ നിറഞ്ഞു കിടക്കുന്നത് ഓരോ ഇതായിട്ടുള്ള. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതാ പറഞ്ഞു നമുക്ക് ഒരു റിയൽ ലൈഫും വേണം, ഒരു സോഷ്യൽ ലൈഫും വേണം എന്ന് പറഞ്ഞാൽ. സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യല്ല, സോഷ്യൽ മീഡിയയിലെ പ്രൊജക്ട് ചെയ്യേണ്ട ലൈഫാണ്. അതെപ്പോഴും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പറയാനുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയെ കാണുന്നത് നമ്മളെ സന്തോഷമുള്ള സാധനങ്ങൾ മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഇടാറുള്ളൂ. ഇതിനകത്ത് വേറെ ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ചുറ്റുവട്ടത്തൊക്കെ എല്ലാവർക്കും നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫേസ് ഒരിക്കലും നമുക്കിപ്പോ അഡ്വർടൈസ് ചെയ്യില്ലല്ലോ. നമ്മളിപ്പോ എല്ലാവരും മറ്റേ ആഡായിട്ട് ഇടുന്ന ഒരു 30 സെക്കൻഡിലുള്ള ഒരു സാധനം ഈ പ്രോഡക്റ്റ് വളരെ നല്ലതാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ. അപ്പൊ അതിന്റെ പുറകിലൊക്കെ വേറെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എല്ലാവരും ഭയങ്കര ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ ലോകമാണെന്ന് കരുതരുത്. അത് നിങ്ങളുടെ ഒക്കെ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോ മിഥുൻ റേഡിയോ ജോക്കിയാണ്, നമുക്ക് ടിവിയിലും റേഡിയോയിലും ഒരുമിച്ച് മിഥുനെ നമ്മളിങ്ങനെ കാണുന്ന പോലെയാണ് നമുക്ക്. അതായത് റേഡിയോ ഓൺ ചെയ്യുമ്പോഴും മിഥുൻ, ടിവി ഓൺ ചെയ്താലും മിഥുൻ. എങ്ങനെയാണ് അതൊരു സ്വിച്ച് നടത്തുന്നത്? ലൈക്ക് ഹൗ ഡു യു സ്വിച്ച് ഫ്രം റേഡിയോ ടു ടിവി? രണ്ടും രണ്ട് സമയത്ത് അറിയാലോ, യു നോ ദാറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ് സൈമൾട്ടേനിയസ്ലി. പക്ഷേ എന്നാലും ഇതിനകത്ത് ഈ സ്വിച്ചിന് ശരിക്കും പറഞ്ഞാൽ റേഡിയോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളത് ടെലിവിഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം റേഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു നമ്മൾ ഭയങ്കര പേഴ്സണലാണ് മീഡിയം, അതേസമയം ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു മീഡിയമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഹാൻഡ് ജെസ്റ്റേഴ്സ് ഒരിക്കലും റേഡിയോയിൽ കാണില്ല, നമ്മുടെ ഒരു എക്സ്പ്രഷൻ ഒരിക്കലും റേഡിയോയിൽ കാണില്ല. ഇതെല്ലാം നമ്മൾ വോയിസ് വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്ത് വേണം എത്തിക്കാനായിട്ട്. ഒരാൾക്ക് ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓവർ ദ ടോപ്പായിട്ട് ഓ എന്ന് പറയേണ്ടി വരും. പണ്ട് നമ്മൾ രീതി പറയുമായിരുന്നു, കലയാക്കി പറയുന്നത്, അതായത് കെ രാവിലെ ന്യൂസിന് വന്നിരുന്നിട്ട് കെ ആയിട്ട് ഡിസ്കഷൻ ഇരിക്കുകയാണെങ്കിൽ അപ്പം നമ്മളൊരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ കെ അവിടെ നിന്ന് ചിരിക്കുന്നത് ടിവിക്കൊക്കെയാണ്, പക്ഷെ റേഡിയോയിലാണ് അത് ചിരിച്ചാലേ പറ്റുള്ളൂ. ശരിക്കും ഈ കോമഡിക്ക് ചിരി മതിയാവും, പക്ഷെ റേഡിയോയ്ക്ക് നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് ഒരു ചിരി ചിരി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒരിക്കലും എഫക്ട് ചെയ്യില്ലല്ലോ. അപ്പൊ അതുപോലെയാണ് നമുക്ക്. അതുകൊണ്ട് റേഡിയോ ഓൾറെഡി നമ്മളൊന്ന് ടോൺഡ് അപ്പ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അല്ലെങ്കിൽ ഒരിക്കലും അത് എഫക്ട് ചെയ്യില്ല. അപ്പൊ അതേസമയം ടെലിവിഷനിൽ അത്രയും വേണ്ട. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ അടുത്ത് എല്ലാവരും പറയും ഞാൻ ഭയങ്കര ബഹളമാണ് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറയാം. റേഡിയോ കാണിക്കുന്ന സാധനം ആ മറ്റേ ഭയങ്കര ബഹളമാണ് വാവുന്ന് പറയുന്നു മറ്റേ ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് എല്ലാം ഓവർ ദ ടോപ്പാന്ന് പറയുന്നതിന്റെ കാര്യം വെച്ചാൽ റേഡിയോയിലുള്ള സാധനം ഇവിടെ വന്നപ്പോ അത് ഓവർ ദ ടോപ്പായതാണ് അല്ലാതെ. പക്ഷെ അതൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതുമായി, കാരണം മിഥുന്റെ ഐഡന്റിറ്റി അതാണ്. മിഥുന്റെ ആ ചിരിയും ആ എന്താ പറയുന്ന ആ ഒരു പരിസരം മറന്നുള്ള ചിരിയും ഒക്കെയാണ് ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇല്ല അതിന് അതിന് നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മൾ ഇത് തന്നെയാണ്, നമുക്ക് ഒരു വ്യത്യാസവും വലുതായിട്ട് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. പണ്ട് ഞാന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറ്റേ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ നല്ല നടക്കും, നമ്മൾ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം നടന്നുകൊണ്ടിരുന്നപ്പം ഞാൻ റൺവേയുടെ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചുറ്റും കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള ആൾക്കാർ അവരെല്ലാവരും ഉണ്ട്. അപ്പം മുരളി സാർ അവിടെ നമ്മുടെ നടൻ ഭരത് മുരളി അദ്ദേഹം സൈഡിലിരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോൾ പറഞ്ഞു എടാ നീ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ നടപ്പുണ്ടല്ലോ അത് ഭയങ്കര ഒന്ന് ഒരു ഒന്ന് കൂഞ്ഞിയ നീ നടക്കുന്നത്, അപ്പം നേരെ നിവർന്ന് നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മുരളി സാർ അവിടെ സൈഡിലിരുന്ന് ഒരു ഒറ്റ ചിരി ഇരിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയത് എന്നെ കളിയാക്കിയതായിരിക്കും. അപ്പം പറഞ്ഞു നിന്നെ അല്ലടാ ഇതേപോലെ അവന്മാരുന്ന് പറഞ്ഞതാ ഒരുത്തിൻ്റെ അടുത്ത് തോളി ചരിച്ചാ നടക്കുന്നതെന്ന് ആ ചരിവ് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു അതിനകത്ത് ഉണ്ടായിരുന്ന അർത്ഥം എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയൊരു അർത്ഥം അതിനകത്തുണ്ട്. അപ്പൊ അത് പുള്ളി പറഞ്ഞാൽ ബി യുവർ സെൽഫ്,
ഒരിക്കലും നമ്മൾ മാറ്റരുത്. ഇപ്പൊ ലാലേട്ടന്റെ ശരീരമില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത്, ഇപ്പൊ ഇതേപോലെ നമുക്ക് കടന്ന് അട്ടഹസ്റ്റ് ചിരിച്ചല്ലാതെ ഇപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പണ്ട് എന്റെ അടുത്ത് സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ ഈ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ എന്റെ അടുത്ത് പറയാം മൈക്കുണ്ട് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഞാൻ ഇച്ചിരി ഒന്ന് സട്ടിലായിട്ട് സംസാരിച്ച് എന്തെങ്കിലും മൂഡ് ഓഫ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അതാ പറഞ്ഞത്, നമ്മളിത് തന്നെയായിരുന്നു നേരത്തെയും, പക്ഷേ അതിനൊരു ടൈം കിട്ടുമ്പോഴാണ് അതിനൊരു അംഗീകാരം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പീപ്പിൾ ഹാവ് ടു അക്സെപ്റ്റ് യു ആസ് യു ആർ. ഞാൻ പറഞ്ഞു, ഇപ്പൊ മണിച്ചേട്ടനെ നമ്മൾ കാണുമ്പോൾ മണിച്ചേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നു എന്ന് പറയുന്നത് വേറൊരവസ്ഥയിലാണെങ്കിൽ ഒരുപക്ഷെ ആൾക്കാർ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വരും. പക്ഷെ മണിച്ചേട്ടൻ്റെ നാടൻ പാട്ട് നമുക്ക് ഇഷ്ടമാണ്, മണിച്ചേട്ടൻ്റെ ജസ്റ്റേഴ്സ് ഇഷ്ടമാണ്, മണിച്ചേട്ടൻ ഭയങ്കര രസമായിട്ട് ഇത് പറയുമ്പോൾ ഇഷ്ടമാണ്. സാധാരണ ഒരുപക്ഷെ നമ്മൾ ആ രൂപത്തിലുള്ള ഒരാൾ ഇത് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കില്ല. അപ്പൊ അതാണ് മണിച്ചേട്ടൻ്റെ അക്സെപ്റ്റൻസ് ആണത്. അപ്പൊ അതുപോലെ തന്നെയാണ് ജഗദീഷ് ശ്രീകുമാർ ഏത് പ്രായത്തിലാണ് കോമഡി ചെയ്യുന്നത്. അപ്പൊ അതേപോലെയാണ് നമുക്ക് നമ്മൾക്ക് അക്സെപ്റ്റൻസ് വേണം ഓരോ കാര്യങ്ങൾക്ക്. ആ അക്സെപ്റ്റൻസ് കിട്ടുന്നത് വരെയും സ്ട്രഗിൾ തന്നെയാണ്. ഇനി എന്താ പറയുന്നത്, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇന്ന് പെരുന്നാൾ, അതായത് ഈ പറഞ്ഞോളെ പെരുന്നാളിലൊക്കെ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞു, അതായത് ഇപ്രാവശ്യത്തെ പെരുന്നാൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? എന്തായാലും നമ്മളിപ്പോ കുറച്ച് ദിവസം അവധിയാണല്ലോ, എന്താണ് പ്ലാൻസ് ഒക്കെ? എല്ലാം വീട്ടിൽ തന്നെയാണ്. ബേസിക്കലി നമുക്കിപ്പോ പാർട്ടീസ് നടത്താൻ പറ്റില്ലല്ലോ, അതായത് ഇപ്പം മാക്സിമം അഞ്ചു പേരിൽ കൂടുതലുള്ള ഒരു ഗാദറിംഗ് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഇതില്ല, വീടിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ടും പിന്നെ ഡ്രൈവുകളാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ദൂരെ എവിടെ എവിടെയെങ്കിലും ഒരു ഡ്രൈവ് നടത്തുക. ഇപ്പൊ എന്താവെന്ന് വെച്ചാൽ ഈ സമയത്ത് മിക്കവാറും ഏതാണ്ട് എല്ലാ ടൂറിസ്റ്റ് ഏരിയയും ക്രൗഡഡ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അല്ലെങ്കിൽ ഞാൻ പറയുന്ന വെച്ചാൽ ആ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും തന്മയുള്ളതുകൊണ്ട് അപ്പൊ പിള്ളേരുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. ഈ സമയത്ത് കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ പ്രായമായ ആൾക്കാരുടെയും കുട്ടികളുടെയും കാര്യം എന്തായാലും ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് അത്തരക്കാർ മാക്സിമം ഇതിൽ പോവാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടേതായ ആഘോഷങ്ങളുണ്ടാവും. മട്ടൺ വെക്കും, ബിരിയാണി വെക്കും, ഇതൊക്കെ വിളിക്കാം കേട്ടോ. ഇടയ്ക്ക് ഞാനും വന്ന് ടേസ്റ്റ്. പിന്നെ എന്താ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ടോ? അപ്പൊ എന്തായാലും ഇത്രയും തിരക്കിനിടയ്ക്കും നമ്മളോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ എന്താ വന്നതിന് വളരെ വളരെ സന്തോഷം. അപ്പം പ്രേക്ഷകരോട് ഒരു അല്ല ഇല്ല, ഈദ് മുബാറക്കാണ് പറയാനുള്ളത്. ലക്ഷ്മി പറയാനാണ്, ഈദ് മുബാറക്. ഈദ് മുബാറക് എന്നാണ് അടിയിൽ സബ്ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അതാണ് തൻവി നെറ്റ്ഫ്ലിക്സ് കണ്ട് കണ്ട് ശീലമായിപ്പോ പറഞ്ഞ മനസ്സിലായില്ല അടിയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ. എല്ലാവർക്കും വളരെ ഐശ്വര്യം നിറഞ്ഞൊരു ഈദ്. ഈ പറഞ്ഞ നമ്മുടെ ഇത്രയും നാളുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഈദല്ല നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈദ് സെലിബ്രേഷൻസിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ നിയമങ്ങളെല്ലാം പറഞ്ഞേക്കുന്നത് ഈ ഇപ്പോൾ സാക്രിഫൈസിൻ്റെ നിയമങ്ങളുടെ കാര്യങ്ങളിലും പ്രയാസിൻ്റെ നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും യു എ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരും സേഫായിട്ട് ഇരുന്നത് ഇപ്പം എങ്ങനെയാണോ ഇത് സുരക്ഷിതത്വത്തോടുകൂടി പോകുന്നത് അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാനാണ്. അപ്പോൾ അതെല്ലാവരും പാലിച്ച് തന്നെ വളരെ രസകരമായിട്ടുള്ളൊരു ഈദ് കൊണ്ടാടാം. അങ്ങനെ കൊണ്ടാടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഈദിനുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാവ് എ ഗുഡ് ടൈം. താങ്ക് യു. സെയിം ഹിയർ. താങ്ക് യു.